കേരളയിൽ യാഥാർത്ഥ്യമായാൽ കേരളത്തിൽ ആയിരക്കണക്കിന് വാഹനങ്ങളുടെ ഉപയോഗം കുറയുമെന്ന് തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം വി ഗോവിന്ദൻ മാസ്റ്റർ. ജില്ലയിലെ 89 പോൾ മൗണ്ടഡ് ഇലക്ട്രിക് വാഹന ചാർജിംഗ് സെന്ററുകളുടെയും 2 ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളുടെയും ഉദ്ഘാടനം മയിലിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കാലാവസ്ഥാ വ്യതിയാനം ലോകം ഗൌരവമായി ചർച്ച ചെയ്യുന്ന വിഷയമാണ്. കാർബൺ ന്യൂട്രൽ സംസ്ഥാനമാണ് സർക്കാരിന്റെ ലക്ഷ്യം. ഇതിനായി വനവൽക്കരണം അനിവാര്യമാണ്. ജില്ലയിൽ പുതിയതായി ഒരുക്കിയ 91 ചാർജിംഗ് കേന്ദ്രങ്ങളിൽ നിന്ന് മൊബൈൽ ആപ്ലിക്കേഷന്റെ സഹായത്തോടെയാണ് ഈ വാഹനങ്ങൾ ചാർജ് ചെയ്യാനാവുക. വൈദ്യുതി വാഹനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാന സർക്കാരിന്റെ ഈ വാഹന നയത്തിന്റെ ഭാഗമായാണ് പദ്ധതി നടപ്പാക്കിയത്. പോൾ മൌണ്ടഡ് സെന്ററുകളിൽ നിന്ന് കുറഞ്ഞ ചിലവിൽ ചാർജ് ചെയ്യാം. എല്ലാ ഇലക്ട്രിക് ഓട്ടോറിക്ഷകളും ഇരുചക്ര വാഹനങ്ങളും ചാർജ് ചെയ്യാൻ ഈ സ്റ്റേഷനുകൾ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ ജില്ലയിലെ എല്ലാ മണ്ഡലങ്ങളിലുമായി സ്ഥാപിച്ചതിനാൽ ഈ വാഹന യാത്രികർക്ക് സൗകര്യപ്രദമായ ചാർജിങ്ങിന് ഇവ പര്യാപ്തമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉപയോഗിക്കുന്ന വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളാക്കുക, അപ്പോൾ പൊല്യൂഷന്റെ പ്രശ്നം വരുന്നില്ല. ആ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സുഗമമായി പോകുന്നതിനുള്ള റീചാർജിങ് സെന്ററുകൾ വേണം. ആ സെന്ററിന്റെ പ്രാരംഭം കുറിക്കുന്ന പ്രവർത്തനത്തിന് പങ്കെടുത്ത നിങ്ങളുടെ എല്ലാം സമ്മതത്തോടുകൂടി ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസഹരിക്കുന്നു. നിങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. 30 ലക്ഷം രൂപയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ്. ചാർജിങ്ങിനുള്ള മൊബൈൽ ആപ്ലിക്കേഷൻ ചാർജ് മോഡ് എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് നിർമ്മിച്ചത്. 4 ചക്ര വാഹനങ്ങൾക്കുള്ള ഫാസ്റ്റ് ചാർജിംഗ് സ്റ്റേഷനുകളിൽ 10 കിലോവാട്ട് മുതൽ 60 കിലോവാട്ട് വരെ ശേഷിയുള്ള യൂണിറ്റുകളാണ് സ്ഥാപിച്ചത്. ന്യൂസ് ഡെസ്ക്, ഇന്ത്യ ടുഡേ.